ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് കഥാപാത്രങ്ങൾക്ക് സ്വഭാവം ഉണ്ടായാലോ എന്ന് എഴുതാറില്ല. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും, നമ്മൾ വിചാരിക്കുന്ന ആളെ കിട്ടിയില്ലെങ്കിലും, ഇപ്പോൾ ഇതിനകത്തേക്ക് എനിക്ക് ചെറിയായിട്ട് വേറെ വലിയ ആളുകൾ വേണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. അവരെ മനസ്സിൽ കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയ ശബരീഷനല്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ തലയും കുത്തി വീണുകൊണ്ട് തുടങ്ങിയ ആളാണ്. ഓംശാന്തി ഓശാന ഹിറ്റായി. അടുത്ത പടം ഞാൻ ഡയറക്ടറായ ആടായിരുന്നു. അത് തിയേറ്ററിൽ പൊട്ടി തകർന്നു പോയൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോറ്റുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല, ഇനിയിപ്പം വീഴ്ചകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്, മൈ ഫോൺ വെൻറ് ഓഫ് ഫുള്ളി ക്വയറ്റ്. റിലീസിൻ്റെ തലേദിവസം വരെ നമുക്ക് ആശംസകളുടെ പെരുമഴയായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും, പൊളിക്കില്ലേന്ന് ചോദിക്കും. ആ പടം ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് പടം ഫ്ലോപ്പ് ആണെങ്കിൽ നമ്മുടെ ഫോൺ ശബ്ദിക്കില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അത് കുറച്ച് വലിയ സിനിമയാണ്, അനൗൺസ് ചെയ്തു, കുറച്ച് വലിയ സിനിമയാണ്, കുറച്ച് സമയമെടുക്കും, ക്ഷമ വേണം. സമയമെടുക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, കുറച്ച് സമയമെടുക്കും, കുറച്ച് വലിയ സിനിമയാണ്. ഇനിയും ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കും, പക്ഷേ ലൊക്കേഷൻ ഞാൻ കാര്യമായിട്ട് പോകില്ല, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തില്ല. കാസ്റ്റിങ്ങിലൊക്കെ നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, ടെക്നീഷ്യന്മാരുടെ കാര്യത്തിൽ അഭിപ്രായം പറയും, പക്ഷേ ഷൂട്ടിങ്ങിൽ അതിലെൻ്റെ രീതി പിന്നെ ക്ഷീണിച്ചിട്ടൊന്നുമില്ല, രാവിലെ മുതൽ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, ഇവർ ഇന്നലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ടർബോ ഒരു എൻ്റർടൈനറാണ്. അപ്പം ട്രെയിലറൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ആക്ഷൻ ഇല്ലാന്ന് ഇനി പറയാൻ പറ്റില്ലല്ലോ. ടർബോ ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്, എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ. അതാണ് നമ്മൾ തുടക്കം തൊട്ടേ ഉദ്ദേശിക്കുന്നത്. തിയേറ്ററിക്കൽ സിനിമ തന്നെയാണ്, കൊമേഴ്ഷ്യൽ സിനിമയാണ്, എൻ്റർടൈനറാണ്. പിന്നെ ഒരു കറൻ്റ്ലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമൊക്കെ പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ജോസേട്ടായി ഉണ്ട്, ജോസേട്ടായിനെ ജോസേട്ടായി എന്ന് വിളിക്കുന്ന കൂട്ടുകാരുണ്ട്, ഇവരുടെ ജീവിതങ്ങളുണ്ട്, ഇത്തിരി ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മൊത്തത്തിലൊരു ഡ്രാമ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു എൻ്റർടൈനർ, ഒരു തിയേറ്ററിക്കൽ ഫിലിം. പ്രൊജക്റ്റ് അറിയാം, ഇവര് ഞങ്ങൾ കൺവേഴ്സ് ഫോണിന്റെ സമയത്ത് അതൊക്കെ സംസാരിക്കാനായിട്ട് സെറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയാം. അപ്പൊ അതൊരു ഓഡിയൻസ് നിലയ്ക്ക് ഒരു അന്ന് എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഉള്ള രസമായിട്ട് അടുത്ത് നമുക്ക് ചെയ്യുന്നു നമ്മള് അറിഞ്ഞു കഴിഞ്ഞപ്പോ മമ്മൂട്ടി കമ്പനിയുടെ അടുത്തുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് മമ്മൂട്ടി കമ്പനിയിൽ തന്നെയാണ് വിളി വരുന്നത്. പിന്നെ ഇവരൊക്കെ കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി. അങ്ങനെ ഇവരുടെ ഒരു തീരുമാനമാണല്ലോ. ഇതിലും വൈശാഖായിട്ടും ഷമീർ പിന്നെ യവൻ കുഴപ്പമില്ലാണ്ട് അഭിനയിക്കുന്ന ഒരു പൊതുധാരണ എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ മമ്മൂക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ വിളിക്ക് വിളി വന്നു. അങ്ങനെ ഒരു കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലുള്ള ഒരു കഥയാണ്. അപ്പം എഡിറ്റർ ഷമീർ മുഹമ്മദാണ് വൈശാഖേട്ടനെ പരിചയപ്പെടുന്നത്. എനിക്കൊന്നും വൈശാഖേട്ടൻ അറിയില്ല. അപ്പോൾ പല കഥകൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഇതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫ്ലേവറിലുള്ള ഒരു കഥ. അപ്പോൾ കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കഥ, ഒരു ഏകദേശം ഒരു ഒരു രൂപരേഖ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു. ഞങ്ങളിരുന്നതിലേക്ക് ഒരു സെൻട്രൽ ഇഷ്യൂ വേണമായിരുന്നു. അപ്പോൾ വൈശാഖേട്ടൻ ഒരു ഇഷ്യൂ ഒക്കെ തന്നു, ഒരു പത്രവാർത്തയൊക്കെ തന്നു, ഇത് വർക്കാവും നോക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് വർക്കായി, ഞാനത് അതിൻ്റെ ലൈൻ അവതരിപ്പിച്ചു. പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി നേരെ അപ്പോഴേ ഞങ്ങൾ ഇവരുടെ ലൊക്കേഷനിൽ പോയി, കണ്ണൂർ സ്ക്വാഡിൻ്റെ ലൊക്കേഷനിൽ പോയി. വൈശാഖേട്ടൻ മമ്മൂക്കയും രണ്ട് സിനിമകളും മുൻപ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ തമ്മിലൊരു റാപ്പോ ഉണ്ട്. അതെ, അവർ തമ്മിലൊരു റാപ്പോ ഉണ്ട്. അങ്ങനെ അവിടെ പോയി കഥ പറഞ്ഞ് മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ തീരുമാനിച്ചു. പിന്നെ വളരെ വേഗത്തിൽ അത് സിനിമയിലേക്ക് എത്തുകയായിരുന്നു. ഒന്ന്
എനിക്കൊരു പ്രഷറും ഇല്ല, പ്രഷർ ഇവർക്കാണ്. എന്നെയൊക്കെ വെച്ച് മടങ്ങി കാര്യം, അതൊരു റിസ്ക്, അവരെടുത്ത റിസ്ക്കാണ്. എനിക്ക് ആകപ്പാടെ ഉള്ള ടെൻഷൻ എന്താ, എനിക്ക് തന്നിരിക്കുന്ന സീനുകൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഉള്ള ചിന്ത ആദ്യം തുടങ്ങുക, എന്നിട്ട് അത് എങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത്രയും വലിയൊരു സന്നാഹം തന്നെയാണ് ഉള്ളത്. അത് വെൽ റിട്ടൺ ആയിട്ട് ഇതും സെറ്റിൽ പല സമയത്ത് വരുവായിരുന്നു, എന്തെങ്കിലും തുടങ്ങിയ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഡയലോഗ്സ് എങ്ങനെ രീതിയിൽ മാറ്റാം പറയുന്നതിൻ്റെയൊക്കെ, അതിന് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഹെൽപ്പ്, വൈശാഖേട്ടൻ്റെ ഭീകരമായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ 50% ക്രെഡിറ്റ് ഞാൻ വൈശാഖേട്ടന് കൊടുക്കും. കാരണം പുള്ളി അത്രയ്ക്ക് വളരെ കെയർഫുള്ളായിട്ട് ഈ ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്, ഈ സീനിൻ്റെ പ്രാധാന്യം എന്താണ്, ഈ ഇങ്ങനെ ചെയ്തു നോക്ക്. അപ്പം പുള്ളിയുടെ എക്സ്പീരിയൻസ് എനിക്ക് ആ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്ര വലിയൊരു ക്യാരക്ടറും ഇത്ര വലിയൊരു പടത്തിൻ്റെ ഭാഗമാകുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ആദ്യത്തെ പടമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ മിഥുനായിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഓംശാന്തി ഓശാന്തി തൊട്ട് അറിയാവുന്നതാണ്. പക്ഷേ മെയിനായിട്ട് ആദ്യമായിട്ട് ഒപ്പം വർക്ക് ചെയ്യുന്നത് 10 പടം ഡയറക്ട് ചെയ്ത വൈശാഖിനെ പോലെ വളരെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് മലയാളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. ക്യാരക്ടറിന്റെ പേര് ജെറി എന്നാണ്, ഈ ടർബോ ജോസിന്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഉള്ള ആ സംഘത്തിലുള്ള ഒരു ആളാണ്. അതിങ്ങനെ സുഹൃത്തെന്ന് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ നാട്ടിൻപുറത്തൊക്കെ ജീവിച്ചിങ്ങനെ വരുമ്പം നമുക്കൊരു 10, 15, 20, 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏത് നാട്ടിലും കാണും നമുക്കൊരു ഹീറോ വർഷിപ്പ് തോന്നുന്നൊരു ചേട്ടൻ. അത് ചിലപ്പോൾ ഒരു ജോസേട്ടായി ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു സുരേഷേട്ടായി ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു അഹമ്മദൊക്കെ ആയിരിക്കും. ആരാണെങ്കിലും നമുക്ക് ഹീറോ വർഷിപ്പ് തോന്നുന്നൊരു സീനിയർ ഉണ്ടാവും. അങ്ങനെയുള്ള പക്ഷേ പുള്ളി എപ്പോഴും നമ്മുടെ അങ്ങനെയുള്ള ഒരാളാണ് ജോസേട്ടായി. അതുകൊണ്ടാണ് തിരിച്ചു പുള്ളിക്കും ഇവരോട് ആ ബന്ധമാണുള്ളത്. അതിനാടാ ചെറിയ സുഹൃത്ത് അതെ, ഇപ്പൊ നമ്മള് അതായത് മെയിനായിട്ട് എനിക്ക് പെൺകുട്ടികളുടെ കാര്യം എനിക്ക് പറയാനുള്ളത്, പക്ഷെ ആൺകുട്ടികൾ കൂടുതലും വൈബ് അനുസരിച്ചിട്ടാണ് സുഹൃത്തുക്കൾ കണ്ടെത്തുന്നത്, പ്രായം നോക്കിയിട്ടല്ല. നമ്മൾക്ക് ചിലപ്പോ 10 വയസ്സ് താഴെയുള്ള നമ്മുടെ വൈബിലിരുന്ന നമ്മുടെ ഗ്യാങ്ങിലും അങ്ങനെ പല ഏജ് ഗ്രൂപ്പ് ആയിരിക്കും, ഒരിക്കലും നമ്മുടെ ക്ലാസ്മേറ്റ്സ് മാത്രം ആയിരിക്കില്ല നമ്മുടെ സുഹൃത്തുക്കൾ. നമ്മള് വൈബ് അനുസരിച്ചൊരു സ്ഥലത്ത് കളിക്കുന്ന സ്ഥലത്താണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും വൈബിന് മാച്ച് ആവുന്നൊരു അണ്ണൻ. അതേപോലെ ജോസേട്ടായി, ജോസേട്ടായി നമ്മുടെ ഇപ്പൊ എല്ലാ പരിപാടിക്കും നടക്കും, എല്ലാം വരും, അങ്ങനെയുള്ളൊരു ജോസേട്ടായി. അതേപോലെ ഇപ്പം മമ്മൂക്കിന്റെ പറ്റി ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കഥ പറയുന്ന സമയത്ത് ആ കഥയൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ വൈ മീ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്തോ കഥ ഡിസ്കസ് സമയത്തോ എന്തുകൊണ്ട് ഞാൻ എന്ന് മമ്മൂക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഈ സ്ക്രിപ്റ്റ് കഥ പറഞ്ഞപ്പോ പുള്ളി അത് ചോദിച്ചിട്ടില്ല. കാരണം പുള്ളിക്കുള്ളൊരു വേഷമാണ്, പുള്ളിക്ക് അറിയാം അതങ്ങനെ ഒരു ഒരു വലിയ താരത്തിന് ചെയ്യാവുന്ന ഒരു വേഷമാണ്. അപ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ ഒരു ഒരു സ്വഭാവം ഈ തിരക്കഥയുടെ അല്ലെങ്കിൽ കഥയുടെ ഒരു സ്വഭാവം അവതരിപ്പിച്ചപ്പോൾ തന്നെ അത് പുള്ളിക്ക് സ്യൂട്ടാവുന്ന ഒരു വേഷമാണെന്ന് പുള്ളിക്ക് തോന്നി. പിന്നെ വേറെ ഉണ്ട്, വൈശാഖേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞു, 2 പടം വർക്ക് ചെയ്തിട്ടുള്ള അവർ കോവർക്കേഴ്സാണ്. പിന്നെ വൈശാഖിനോട് വൈമീൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, പുള്ളിക്ക് വരുന്ന സാധനം കൊണ്ടല്ലേ വൈശാഖേട്ടൻ ചെല്ലുള്ളൂ. അപ്പം ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല, പുതിയ ആൾക്കാരോടൊക്കെ പുള്ളി ചോദിക്കാറുണ്ട്. ഇതിനകത്ത് വൈശാഖേട്ടനോടും ചോദിക്കേണ്ട കാര്യമില്ല, ഞാനും പുള്ളി ഒരുമിച്ച് വർക്ക് ചെയ്യാത്തുള്ളൂ. വൈശാഖേട്ടൻ പുള്ളി ഓൾറെഡി 2 വലിയ സിനിമകളിൽ 2 വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓഫ് കോഴ്സ് വൈശാഖേട്ടൻ വരുമ്പോൾ അടുത്ത് മമ്മൂക്കയ്ക്ക് പറ്റിയിട്ട് കഥയുമായിട്ട് വരുന്നു, അത്രേ നമുക്ക് വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. വൈശാഖേട്ടനെ കണ്ടതിന് ശേഷം വൈശാഖേട്ടൻ മമ്മൂക്ക എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം. കാരണം ഞാനിങ്ങനെ കഥാപാത്രങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഐ മീൻ ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് കഥാപാത്രങ്ങൾക്ക് സ്വഭാവം ഉണ്ടായാലോന്നും എഴുതാറില്ല. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും, നമ്മൾ വിചാരിക്കുന്ന ആളെ കിട്ടിയില്ലെങ്കിലും. ഇപ്പോൾ ഇതിനകത്തേക്ക് എനിക്ക് ചെറിയായിട്ട് വേറെ വലിയ ആളുകൾ വേണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം, അവരെ മനസ്സിൽ കണ്ടിട്ടില്ല. എനിക്ക് കിട്ടിയ ശബരീഷനല്ലേ, അവനെ അവരിതിങ്ങനെ മയങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാനത് വിളിച്ചതാ. അതിന്റെ മുകളിലേക്ക് വളരുക എന്നുള്ളതാണ് എന്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹവും എന്റെ ചലഞ്ചും എന്റെ റെസ്പോൺസിബിലിറ്റിയും അതാണ്. പ്രേമത്തിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ശംഭുവിന്റെ മുകളിലേക്ക് പോകാറുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. അത് ഇപ്പോഴും ആൾക്കാർ, പിന്നെ ഈ വർഷവും പ്രേമം റിലീസ് ചെയ്തല്ലോ, ചെന്നൈയിലും റിലീസ് ചെയ്തു, ഇവിടെ റിലീസ് ചെയ്തു. അതിന് ഇവന്റെ ഫാൻസ് അസോസിയേഷൻ പിള്ളേരെ വിളിക്കാറുണ്ട്, ഞാൻ പല ഷോസിനും പോയിട്ടുമുണ്ട്.
ഈ ഓരോ വർഷത്തിലും വിക്ടോറിയ കഴിഞ്ഞതിന്റെ 35 വർഷമാണ് ഞാൻ ഓർക്കണില്ല. ഇവിടെ പാലക്കാട് വിക്ടോറിയ ഇതില്ലേ കോളേജോ, വിക്ടോറിയ കോളേജല്ലേ പാലക്കാട് അരോമ തിയേറ്റർ, അവിടെ യൂസ് ചെയ്തിരുന്നു, അവിടെ കാണാൻ പോലും അവിടെ നിറം കണ്ട് ഒരു പ്രേമിച്ചിരുന്ന ഒരു ഇതുണ്ടായിരുന്നു എന്റെ ഓർമ്മ. അപ്പൊ പ്രേമം പോയി കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി. അതേപോലെ പല സ്ഥലങ്ങളിലും അത് ഇപ്പോഴും വൈബ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സന്തോഷമുണ്ട്. അത്രയും ആളുകൾ കണ്ട ഒരു സൗത്ത് ഇന്ത്യ മുഴുവൻ പോപ്പുലർ ആയിട്ട് സിനിമയല്ലേ പറയാൻ. ഞാൻ ആ സമയത്ത് ചെന്നൈയിലെ കോളേജിലാണ്, അവിടെ ഈ സിനിമ ഇറങ്ങിയത് സെൻസേഷൻ ആയിരുന്നില്ലേ. എല്ലാരും ബ്ലാക്ക് ഷർട്ട് മുണ്ട്, ഇതിന്റെ ഒരു മാജ എന്താ പറയുക, സിനിമ അത്രയും ഒരു കോളിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് എന്റെ മാത്രം കാര്യം കേട്ടോ, പ്രേമത്തിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ആൾക്കാര് ഏറ്റവും ഫസ്റ്റ് റിലേറ്റ് ചെയ്യുന്നത് പ്രേമം വെച്ചിട്ടായിരിക്കും. അതേപോലെ പറഞ്ഞ കേട്ടിട്ടുണ്ട്, അതിൽ ഓരോ സീൻ കഴിയുമ്പോൾ ഇത് സൂപ്പർ ഹിറ്റ് എന്ന് ഒരാളും മാത്രമേ സെറ്റിൽ പറയുള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിൽ നിങ്ങളൊക്കെ ഇത് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ അത്രയും ഹിറ്റ് ആയി എന്നുള്ളതാണ്. നമുക്ക് എടുത്തു കാണുമ്പോ അത് ഇതെന്തായാലും ഫ്ലോപ്പ് ആവില്ല എന്നുള്ളൊരു ധാരണ നമ്മൾ ഫസ്റ്റ് കട്ട് കണ്ടപ്പോഴേക്കും മനസ്സിലായി. അങ്ങനെ അത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. നമുക്ക് വലിയ വിവരമില്ലാത്ത പ്രായമായിരുന്നുകൊണ്ടായിരിക്കാം കൊള്ളാം, ഇനിയിപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞാലും ഹിറ്റായല്ലോ. പക്ഷെ നമുക്ക് നമ്മുടെ സിനിമകളെ പറ്റി ഒരിക്കലും ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് തിരിച്ചറിവായതിന് ശേഷം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ എല്ലാ റിലീസിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല, നമ്മൾ പേടിച്ച് വിറച്ചിരിക്കുകയായിരിക്കും. ബാക്കി എത്ര പേര് റിലീസിന് മുന്നേ നന്നാവും 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 എന്ന് പറഞ്ഞിട്ടും കാര്യം നമ്മുടെ പേടി പോകില്ല. നമുക്ക് അറിയാലോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ കാണുമ്പോ ഫ്രഷ് ആയിട്ടല്ലേ കാണുന്നത്, അത് ബാക്കി ഇതില്ലാത്ത നമ്മള് നമ്മളല്ലേ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നത് എല്ലാം അടിമുടി കയറി ഇറങ്ങി കഴിയുമ്പോ നമുക്ക് നല്ലതെന്ന് തോന്നും, തോന്നിക്കൊണ്ടേയിരിക്കും നല്ലതാണോ. അതെ, കുറച്ച് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അത് പിന്നെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ അടുത്ത് ചോദിച്ചാലും അവരെങ്കിലും പോയിട്ടുണ്ടാവും. അൾട്ടിമേറ്റ്ലി ഇത് ജഡ്ജ് ചെയ്യാനുള്ള ഏറ്റവും വലിയ യോഗ്യതയും അത് ക്ലിയർ ആയിട്ട് ഒരു പ്രേക്ഷകർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാത്ത എല്ലാരെയാണ് പ്രേക്ഷകർന്ന് ഉദ്ദേശിച്ചത്. ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഒരു പേര്, ഇപ്പം ഒരു ബ്രാൻഡ് നെയിം ആയ ചേട്ടൻ MMT അതിന്റെ വല്ല വല്ല ഉത്തരവാദിത്വം ധരിക്കണ്ടോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചളിപ്പാണ്, കാരണം നമ്മളിങ്ങനെ വന്നിരുന്ന് നിരന്തരം ഇപ്പം രണ്ടു മൂന്ന് സിനിമകൾ അടുപ്പിച്ചു വന്നു. അപ്പം എല്ലാ സിനിമകളുടെ പ്രൊമോഷനും നമ്മൾ കയറേണ്ട അവസ്ഥയുണ്ട്, എല്ലാ ചാനലുകളും കയറേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ പുറകിൽ നിൽക്കാൻ, ക്യാമറയുടെ പുറകിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷേ സംസാരിക്കാൻ അറിയുമെന്നൊരു കാരണം കൊണ്ടും പിന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് ഞാനല്ലാതെ മറ്റാരും പറയുമെന്നൊരു ചോദ്യം തിരിച്ച് ആൾക്കാർ ചോദിക്കും, നമുക്ക് പോയിട്ടിരിക്കുന്ന രക്ഷയില്ല. ഇതിന് മുൻപ് ഒരു അവസ്ഥയുണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകളെ തള്ളി വിട്ടാൽ മതിയായിരുന്നു, നമ്മളാരും അറിയില്ലായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം അതുപോലെ ഡയറക്ടറൊക്കെ തന്നെ പോകണം, ഡയറക്ടറും പോകണം റൈറ്ററും പോകണം, വൈശാഖേട്ടൻ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു. വൈശാഖേട്ടൻ ഒന്ന് പടത്തിന്റെ അവസാനത്തെ പണിപ്പുരകളിലാണ്, അത് വൈശാഖേട്ടൻ തള്ളി ശീലമില്ല. മോനെ നിങ്ങളത് പോയിട്ട് വെടിപ്പായിട്ടൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പുള്ളി അവിടെ വിളിച്ചിരിപ്പുണ്ട്. അപ്പോ പിന്നെ വർക്ക് നടക്കുന്നുണ്ട്, അതാണ്. അതെ, അല്ല ഇത് ഞാനിപ്പോ ഇപ്പോഴും പറഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് ഇത് ഇവൻ പിന്നെ വന്നിട്ട് തന്നെ പറയാനുള്ളൂ, നമുക്ക് ഞാൻ ആ ഫീലിലാണ് വന്നിരിക്കുന്നത്. അതെ, ഒന്ന് കണ്ടേക്കാന്നൊക്കെ തോന്നാറുണ്ട്. ഇത് എഡിറ്റർ ഷമീർ മുഹമ്മദ്, ഫീനിക്സ് പ്രഭു, വൈശാഖേട്ടൻ, മൂന്ന് പേരും ചേർന്ന് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടി കെട്ടി പറഞ്ഞിട്ടുണ്ട്.
ഡ്രൈവിംഗ് സ്കിൽസ് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാ, ഡ്രിഫ്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെ പുള്ളിക്ക് അറിയാം. അതൊക്കെ നമ്മൾ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയുള്ളൂ. ത്രില്ലറാണ് പണ്ട് മുതലേ, അങ്ങനെ അഞ്ചാം പാതിരൊക്കെ പോലത്തെ ഹാർഡ് കോർ ത്രില്ലറിന്റെ ആരാധകനാണ്. ടൈപ്പ്കാസ്റ്റ് മറ്റ് ജോണർ രണ്ടുമുണ്ട്, മറ്റ് ജോണറുകൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമാണ്, എല്ലാത്തരം സിനിമകളും കാണുന്ന ആളാണ്. ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ത്രില്ലേഴ്സിനോടാണ്, അത്രേ ഉള്ളൂ. പിന്നെ പുതിയൊരു ജോണർ, നമുക്ക് പരിചയമില്ലാത്തൊരു ജോണർ എഴുതുമ്പം അതിനകത്ത് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും. നമ്മളൊരു ഒരു പുതിയൊരു സാധനം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പം ടർബോ ഇപ്പം നിങ്ങൾ ആ ട്രെയിലറിൽ നിന്ന് കാണുന്നത് പോലെ അത്തരം ഒരു ജോണർ ഞാൻ ആദ്യമായിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇതെല്ലാം വർക്കായി വരികയാണ്. നമ്മുടെ എഴുത്തുകാരൻ എന്നുള്ള പേര് നിലനിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കഥ ഈ എഴുതിയ നാല് സിനിമകളുമായിട്ടും ബന്ധമുള്ളൊരു കഥയല്ല. ഓം ശാന്തി ഓശാനയായിട്ടോ ഗരുഡനായിട്ടോ ഫീനിക്സ് ആയിട്ടോ ടർബോയുമായിട്ടോ അങ്ങനെ ബന്ധമുള്ളൊരു കഥയല്ല ഇനി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരം സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രേക്ഷകർ ഓക്കെയാണ്, കൊള്ളാം, മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്നത് വരെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പല ജോണറുകൾ ശ്രമിക്കാനാണ് തീരുമാനം. ഞാൻ ഫസ്റ്റ് തന്നെ തലയും കുത്തി വീണുകൊണ്ട് തുടങ്ങിയ ആളാണ്. ഓം ശാന്തി ഓശാന ഹിറ്റായി, അടുത്ത പടം ഞാൻ ഡയറക്ടറായ ആടായിരുന്നു. അത് തിയേറ്ററിൽ പൊട്ടി തകർന്നു പോയൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോറ്റുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല, ഇനിയിപ്പം വീഴ്ചകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കടുത്ത നിരാശ, ജീവിതത്തോട് മുഴുവൻ വെറുപ്പ്, ജഡ്ജ്മെന്റ് പോയോ എന്നുള്ള പേടി, തോലഞ്ഞു എന്നുള്ള ഫീല്. അല്ല, അത് ആ സിനിമ പരാജയപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ചത്രയും സംഘർഷം ഇനി ഒരിക്കലും എനിക്ക് സിനിമാ ജീവിതത്തിൽ അനുഭവപ്പെടാനില്ല. എനിക്ക് ജേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവനെ കണ്ടിട്ട് ഞാൻ എനിക്ക് ടെൻഷനായി പോയി. ഞാൻ അവിടെ തോന്നുന്നു സാരല്ല, അടുത്ത സിനിമ ചെയ്യാലോ, അവനതൊന്നും കേൾക്കുന്ന കേൾക്കാൻ പറ്റില്ല. ഒരു പുതിയ സംവിധായകന്റെ ആദ്യത്തെ പടം തന്നെ പൊട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരല്ല, നമുക്ക് അടുത്ത സിനിമ ചെയ്യാലോ എന്നുള്ളൊരു ഒരു ജേട്ടൻ സമാധാനിപ്പിച്ചു. ജേട്ടൻ അടുത്ത കഥ പറയണമെന്ന് പുള്ളി പ്രോത്സാഹിപ്പിച്ചു. കാരണം അത് എളുപ്പമല്ല അതിനകത്ത് കയറി വരിക എന്ന് പറയുന്നത്. നമ്മള് മാനസികമായി പ്രിപ്പയർ ചെയ്താലും ബാക്കിയും വേറെ കുറെ ആൾക്കാരും കൂടി ഉൾപ്പെട്ടതല്ലേ, അവരും കൂടി തയ്യാറാണ്. ആര് വിശ്വസിക്കും ഒരു സംവിധായകൻ? അങ്ങനത്തെ കുറെ ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. തിരിച്ചു വന്നതിലൊരു ആശ്വാസം, അതെ, പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, തിരിച്ചു വന്നതിലൊരു ആശ്വാസം. അപ്പോഴും തിയേറ്ററിൽ പടം പൊട്ടിപ്പോയി. സെക്കൻഡ് വർക്കായി, അത് ഈ പോപ്പുലാരിറ്റിന്റെ പുറത്താണ് നമ്മൾ അത് കയറി പോകുന്നത്. റീറിലീസ് ചെയ്തു, അങ്ങനെ പലതും സംഭവിച്ചു. പക്ഷെ അപ്പോഴും അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന പലരും ആടുമണ്ണിന്റെ പരാജയത്തിന് ശേഷം പിന്നെ എന്നെ ഫോൺ വിളിക്കാൻ ആൻമരി വിജയിക്കേണ്ടി വന്നു. അങ്ങനെയുണ്ട് ഇതിനകത്ത് നമ്മുടെ ഫോൺ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സംവിധായകൻ, അദ്ദേഹത്തിന്റെ സിനിമ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അളിയത് കാര്യം കണ്ട ഒന്നും വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്, മൈ ഫോൺ വെൻറ് ഓഫ് ഫുള്ളി ക്വയറ്റ്. റിലീസിൻ്റെ തലേദിവസം വരെ നമുക്ക് ആശംസകളുടെ പെരുമഴയായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും, പൊളിക്കില്ലേന്ന് ചോദിക്കും. ആ പടം ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് പടം ഫ്ലോപ്പ് ആണെങ്കിൽ നമ്മുടെ ഫോൺ ശബ്ദിക്കില്ല, അപ്പോൾ തന്നെ നമുക്കറിയാം. നമ്മളങ്ങനെ ഇരിക്കും അവിടെ. അത് അതെ അതെ, ആവൂല, അതാണ് അതിന്റെ റിയാലിറ്റി. അപ്പൊ ഇത് ഈ പറഞ്ഞാലും ജാണിന്മേൽ കളിയാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ഞാൻ അനുഭവിച്ച സംഘർഷത്തിന്റെ അത്രയൊന്നും ഇനി എനിക്ക് ഒരിക്കലും സിനിമാ ജീവിതത്തിൽ ഒരു സംഘർഷം വരാനില്ല. അനുഭവിച്ചു, അതിനുശേഷം പടങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കുലുങ്ങിയില്ല, കുലുങ്ങൂല, കാരണം ഐ ഹാവ് സീൻ ദ എക്സ്ട്രീം.
അപ്പോൾ അതാണ് സിനിമ പരാജയപ്പെടുന്നത്. ആരുടെ സിനിമ പരാജയപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഒരു പുതുമുഖ സംവിധായകൻ. കുറച്ച് വലിയ സിനിമയാണ്, അനൗൺസ് ചെയ്തു, കുറച്ച് വലിയ സിനിമയാണ്, കുറച്ച് സമയമെടുക്കും, ക്ഷമ വേണം. സമയമെടുക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, കുറച്ച് സമയമെടുക്കും, കുറച്ച് വലിയ സിനിമയാണ്. അതെ, കുറച്ച് വർഷം പറഞ്ഞു. അതെ, സിനിമയുമായി ബന്ധപ്പെട്ട് വിളിച്ചാൽ മതി. ശബരീഷൻ ആദ്യം കാണുന്നത് എനിക്ക് തോന്നുന്നില്ല, നമ്മൾ കണ്ടത് നമ്മള് നേരം ഇറങ്ങിയിട്ട് നേരം ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ കണ്ടു, നമ്മൾ അറിയില്ല. നേരം ഇറങ്ങിയിട്ട് നിവിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ഓണായ സമയത്ത് അപ്പൊ നേരം ഇറങ്ങി, ഇവിടെയാണോ ആദ്യം ഇറങ്ങിയത്, നേരം ഇറങ്ങി. അതിനുശേഷമാണ് നേരം ഇറങ്ങി ഇമ്മീഡിയറ്റ്ലി നസ്രി അഭിനയിക്കുന്ന പടമാണ് ഓം ശാന്തി ദിവസമാണ്. അപ്പൊ ആ സമയത്ത് ഇവനെ നിവിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് എപ്പോഴും അവന്റെ വീട്ടിൽ വെച്ച് കാണുമ്പോഴത്തേക്ക് അതിൽ മറ്റേ പാട്ടുണ്ടല്ലോ, പുള്ളി വൻ ആവേശപരിതനായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, വൻ ആവേശപരിതനായിട്ട് ഇങ്ങനെ പാടും. അപ്പൊ പുള്ളിക്ക് പാട്ടായാലും എഴുതുന്നതായാലും അഭിനയിക്കുന്നതായാലും പുള്ളി ആ ഒരു ചാർജിലാണ് നിൽക്കാറ്. അതെനിക്ക് എപ്പോഴും ഇതിനെ പറ്റി തോന്നിയിരുന്നു, എന്നെ പൊക്കി പറഞ്ഞൊന്നുമല്ല എന്നാലും. അത് നീ ഉറങ്ങി പോയിട്ട് പറഞ്ഞു. അപ്പൊ സിനിമ എന്നൊരു സ്വപ്നം തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്ന കല എഴുത്തൊന്നുമല്ല, എനിക്ക് പ്രസംഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്ന ഒരു കല. എഴുത്തിൻ്റെ എനിക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന, മീൻസ് കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരു ഒരു കലയാണ്. അപ്പം പിന്നെ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനെ എഴുതുന്ന ആളൊന്നുമല്ല, പ്രാസംഗികനാണ്. ചെറുകഥാകാരനല്ല, ചെറുകഥാകൃത്തല്ല, ഉപന്യാസം എഴുതുന്ന ആളല്ല, നോവലിസ്റ്റല്ല, ഒന്നുമല്ല, റൈറ്റർ മാത്രമാണ്. പക്ഷേ സിനിമകൾ കാണുമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നതുപോലെ തന്നെ ഇവർ ആലുവയിൽ സിനിമ കണ്ട് വളർന്ന ഒരു സമയത്ത് ഞാനും നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ നമ്മളിങ്ങനെ ക്ലാസ് കെട്ടിയത് അതേ സമയത്ത് അപ്പുറത്ത് പാരലലി വേറൊരു ടൈം സ്പേസിൽ നമ്മളിങ്ങനെ സിനിമയ്ക്ക് പുറകെ സിനിമ കണ്ട് ഇങ്ങനെ ഭ്രാന്തി നടക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് വരാൻ പറ്റുമെന്നറിയില്ല. ഇവർക്ക് ആലുവയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരമല്ല, വയനാട്ടിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരം, അത് വലിയൊരു ദൂരമാണ്. അതെ, പിന്നെ ഇവർ പിന്നെ ഭാഗ്യവശാൽ ഒരുപാട് പേര് ഒരുമിച്ച് ഒരു ടീം വന്നു. ഞാൻ വരുമ്പോൾ ഞാനേ ഉള്ളൂ. ഞാൻ സണ്ണി വേറെ ഏതോ ഒരു സ്ഥലത്തൂടെ സിനിമാക്കാരനായി. പിന്നെ ആരോ ഉണ്ടായിരുന്നത്, പിന്നെ ഞാൻ വന്ന് കുറേ കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ ബേസിൽ ജോസഫ്, വിനീ ശ്രീനിവാസൻ വഴി അങ്ങനെ വന്നു. ഞങ്ങളങ്ങനെ രണ്ട് മൂന്ന് പേര്, ഇപ്പോഴാണ് പിന്നെ സ്റ്റെഫി, അങ്ങനെ കുറച്ച് പേരും കൂടെ കയറുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആകെ അബു സലീമൊക്കെ ഉള്ളൂ. സലീമൊക്കെയാണ് ഞങ്ങൾക്ക് ആകെ അറിയുന്നൊരു മുഖമുള്ളൊരു സിനിമാക്കാരൻ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര പേടി. അറിഞ്ഞൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, അത് പിന്നെ എങ്ങനെങ്കിലുമൊക്കെ മറ്റേ കലയുടെ മറ്റൊരു വേഷമാണല്ലോ, പ്രസംഗം പോലെ മറ്റേ വേണമെങ്കിൽ വാക്കുകൾ കൊണ്ട് കളിക്കാവുന്നൊരു സാധനമൊക്കെയാണെന്നൊക്കെ നമുക്ക് പറയാം എടുത്ത്. ഇതൊരു ബന്ധമില്ല, ബന്ധമില്ലെന്ന് എനിക്ക് പേടിയാണ്. എനിക്കിപ്പോൾ ഒരു ഇപ്പോൾ 1000 2000 പേര് നിൽക്കുന്ന സ്റ്റേജിൽ ഒരു അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണമെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിക്കാൻ എനിക്ക് പ്രശ്നമില്ല, ക്ലാസ് എടുക്കാൻ പ്രശ്നമില്ല. പക്ഷേ മുഖത്തേക്ക് ഒരു ക്യാമറ വെച്ചിട്ട് ഇമോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാനതുകൊണ്ട് ആ സാഹസത്തിന് മുതിരുകയേ ഇല്ല. അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചിട്ടൊക്കെ വരണം, അതിന് വയ്യ. അത് വരും, അത് വരും, അത് ഞാൻ പ്രാസംഗികമായിട്ട് എനിക്ക് വിളിച്ചാൽ വരും. സ്വഭാവത്തെ കുറിച്ച് പറയാം. അതായത് നമ്മൾ ഇപ്പം കോമ്പറ്റീഷൻ മത്സര പ്രസംഗങ്ങൾക്ക് പോകുമ്പം 5 മിനിറ്റ് മുമ്പാണ് ഒരു വിഷയം തരും, അത് എന്തുമാവും. അപ്പം നമ്മളൊരു മുറിയിലേക്ക് ഇപ്പം 50 കണ്ടസ്റ്റൻസ് ഉണ്ട്, നമ്മളൊരാളൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു വിഷയം ഒരു കടലാസ് എഴുതി കാണിക്കും. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം, ഒന്നോ രണ്ടോ വായിച്ച് നോക്കാം, ഇതാണ് നമ്മുടെ വിഷയം. ആ മുറിയിലിരുന്ന് 5 മിനിറ്റ് ആലോചിക്കാം, 5 മിനിറ്റ് ആലോചിച്ചാൽ നേരെ പോയി 5 മിനിറ്റ് സംസാരിക്കാം.
എക്സ്റ്റംപറി സ്പീച്ചുകളുണ്ടല്ലോ, അങ്ങനത്തെ പ്രസംഗങ്ങളിലായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യത്തെ ഒരു മിനിറ്റ് നേരത്തേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കി വെക്കും. ഈ വിഷയത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഒരു മിനിറ്റ് അങ്ങ് സേവ് ആയല്ലോ. പിന്നെ ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു 30 സെക്കൻഡിൻ്റെ കൺക്ലൂഷൻ ഉണ്ടാക്കി വെക്കും. കാരണം 4 മിനിറ്റ് ആകുമ്പോൾ ഒരു വാർണിംഗ് ബെൽ ഉണ്ട്, പിന്നെ ഒരു മിനിറ്റിൽ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഒരു 30 സെക്കൻഡിൻ്റെ കൺക്ലൂഷനും ഉണ്ടാക്കി വെക്കും. അപ്പോൾ 1.5 മിനിറ്റ് നമ്മളടുത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ 3.5 മിനിറ്റാണ് നമ്മൾ വിഷയത്തെക്കുറിച്ച് അലക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് പ്രസംഗത്തിൻ്റെ ഒരു ചട്ടക്കൂട്. പക്ഷേ ഞാനിവിടെ പറയുന്നില്ല. അതെ അതെ, പ്രാസംഗികമായിട്ടൊരു സിനിമയിലേക്ക് ആർക്കും ക്ഷണിക്കാവുന്നതാണ് വരും. ഞാൻ സെറ്റിലേക്കേ പോകില്ല. ഇപ്പോൾ ടർബോന സെറ്റിൽ ഞാൻ ഇത്രയും പോയത് മമ്മക്ക് ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഗരുഡൻ്റെ സെറ്റിൽ വളരെ അപൂർവമായിട്ടേ പോയിട്ടുള്ളൂ, 1-2 തവണയേ പോയിട്ടുള്ളൂ. ഫീനിക്സിൻ്റെ സെറ്റിൽ 1-2 തവണയേ പോയിട്ടുള്ളൂ. ഓംശാന്തി ഓശാന സെറ്റിൽ ആദ്യത്തെ ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കൗതുകം മാറിയപ്പോൾ ഞാൻ വീട്ടിൽ പോയി. പിന്നെ ലാസ്റ്റ് 2 ദിവസമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൗണ്ടൻ്റെ പുറകിലിരുന്ന് അഭിപ്രായം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റിൽ പോയി അഭിപ്രായം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ എഴുതുന്ന സിനിമയ്ക്ക് ഒരുപോലെ ഇരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ പണിയറിയാവുന്ന ഒരാൾക്കാണല്ലോ അത് കൊടുക്കുന്നത്. അയാൾ ചെയ്തോട്ടെ, അയാൾ കൺസീവ് ചെയ്ത സിനിമയിട്ട്. നാളെ ശബരീഷിനോട് സ്ക്രിപ്റ്റ് ചോദിച്ചു, ശബരീഷ് ഡയറക്ടർ ആവുകയാണ്, ഞാൻ കൊടുത്തിട്ട് ശബരീഷ് കൊടുത്തിട്ട് ആ പൂജയ്ക്ക് ഒന്ന് പോകും, ഇടയ്ക്ക് എപ്പോഴും പോയി റഷ് കാണും, ഞാൻ തിരിച്ചു പോകും. ഞാനോട്ട് ഇരുന്നിട്ട് ഒരു അഭിപ്രായ പ്രകടനത്തിനുമില്ല. കാരണം അത് പിന്നെ ലാസ്റ്റ് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകളുടെ സ്വഭാവത്തിലേക്ക് ചിലപ്പം വരും. ഇനിയും ഞാൻ സ്ക്രിപ്റ്റുകൾ കൊടുക്കും, പക്ഷേ ലൊക്കേഷനിൽ ഞാൻ കാര്യമായിട്ട് പോകില്ല, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തില്ല. കാസ്റ്റിങ്ങിലൊക്കെ നമ്മൾ നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, ടെക്നീഷ്യന്മാരുടെ കാര്യത്തിൽ അഭിപ്രായം പറയും, പക്ഷേ ഷൂട്ടിങ്ങിൽ അതിൽ എൻ്റെ രീതി. പിന്നെ അതിപ്പോൾ ഒരാളും പോയി ഒരാൾ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് ഇടയിൽ കയറി ഡയറക്റ്റ് ചെയ്യുന്ന അവരോട് അങ്ങനെ ചെയ്തവരോട്ട് പറയല്ലേ. അതേപോലെ ഓസ്കറിന്റെ പ്രൊമോഷൻ സമയത്ത് ചേരാൻ പറ്റും പറഞ്ഞിട്ടുണ്ട്, ഇത്ര ക്യാരക്ടറും നമുക്ക് ഇതുപോലെ വിധുവിന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ച് കഥ മനസ്സിലാക്കി, അത് വേണമെങ്കിൽ ഞാൻ ചെയ്യട്ടതൊന്നും ഇത് എന്റെ അമ്മയെ ശരിയാണോ? അതെ, നേരിട്ട് തന്നെ കഥ ചോദിച്ച് ടർബോന്റെ കഥ പറയാൻ വേണ്ടി പോയതാ. ടർബോന്റെ കഥ പറയാൻ വേണ്ടി പോയിട്ട് ഞാൻ ഓസ്ലോ ഡേറ്റും കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അത് പുള്ളി എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിച്ചതാ, നീ ചെയ്യാമെന്ന് ഏറാവണ്ണം ചെയ്യാമെന്ന് പടത്തിന്റെ കഥയൊന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്. അവനോട് ചോദിച്ചു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു, വേണ്ട, കാരണം പടം അത് താങ്ങൂല, വേണ്ട. പിന്നെ അത് പുള്ളി ചെയ്തത് വളരെ നന്നായെന്ന് പിൽക്കാലത്ത് തോന്നി, വളരെ പോസിറ്റീവ്. ടർബോനെ പറ്റി നമ്മൾ പറഞ്ഞു തന്നെയാണ് വീട്ടിൽ മുന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23-ാം തീയതി എന്താണ് ടർബോ നിങ്ങൾ കണ്ട ട്രെയിലറിന്റെ ഒരു വിശ്വരൂപം, അല്ലെങ്കിൽ വലിയ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണല്ലോ 23-ാം തീയതി കിട്ടും, അത് തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണുക, എൻജോയ് ചെയ്യുക. ഒരു ക്ലീൻ എന്റർടൈനർ ആണ്, എന്റർടൈൻ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനെ വന്ന് കാണുക, എന്തായാലും വന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയില്ല. MMT പറയട്ടെ. അതെ, ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ക്ലീൻ എൻ്റർടൈനർ ആണ് ഒരുക്കിയിരിക്കുന്നത്. വൈശാഖേട്ടൻ്റെ, മമ്മൂക്കയുടെ, ശബരീഷിൻ്റെ, എൻ്റെ, ഞങ്ങളുടെ, മമ്മൂട്ടി കമ്പനിയുടെ ടർബോ 23-ാം തീയതി നിങ്ങളുടെ ടർബോ ആവുകയാണ്. അപ്പോൾ ഒരു ക്ലീൻ എൻ്റർടൈൻമെൻ്റ് ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, ഹ്യൂമറുണ്ട്, പിന്നെ ഒരു ആദ്യം പറഞ്ഞ പോലെ ഒരു ചെറിയ കറണ്ട് ലിയർ ലെവലായിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കും, കിട്ടില്ലേ?